ഉരുൾപൊട്ടലടക്കം ദുരന്തങ്ങൾ വിതയ്ക്കുന്ന ശുദ്ധവായുവും കുടിവെള്ളവും ഇല്ലാതാക്കുന്ന ക്വാറികൾ വേണ്ടേ വേണ്ട. കാസർഗോഡിന്റെ മലയോര ഗ്രാമമായ പൊങ്ങച്ചാലിൽ അലയടിക്കുന്ന മുദ്രാവാക്യമാണിത്. വനം കയ്യേറി പ്രവർത്തനം ആരംഭിക്കാനൊരുങ്ങുന്ന ക്വാറിക്കെതിരെയുള്ള പോരാട്ടത്തിലാണ് കാടിന്റെ മക്കൾ. അൻപതിലേറെ ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്താണ് കരിങ്കൽ ക്വാറി തുടങ്ങാൻ നീക്കം നടത്തുന്നത്. ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന പാറക്കൂട്ടങ്ങളുള്ളതും കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നതുമായ പ്രദേശമാണിത്. പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഭീഷണിയെ തുടർന്ന് ഇവിടത്തുകാരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ഇവിടെ ഒരു ക്വാറി കൂടി വന്നാൽ തങ്ങളുടെ ഊര് തന്നെ ഇല്ലാതാകുമെന്ന് ഇവർ പറയുന്നു. കുടുംബങ്ങൾ ട്രൈബൽ ആയിട്ട് തന്നെ ഒരു 40-ൽ അധികം കുടുംബങ്ങളുണ്ട്. ബാക്കി അത് എല്ലാം കൂടി ഏകദേശം 100 ചില്ലറയോളം വീടുകൾ ഈ ഏരിയയിലുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങോട്ടൊക്കെ മുകളിലൊക്കെ വലിയ കൂറ്റമ്പാറ ഉരുണ്ട് വരേണ്ട ഭാഗത്തിലുണ്ട്. ഇങ്ങോട്ടും ഇതുപോലെ നിരന്തരം ഇവിടെ നിന്ന് നമ്മൾ ടൗണ് വരെ വീടുകളാണ്. മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ സാധ്യതയുമുള്ള പ്രദേശത്ത് ഖനനം ആരംഭിച്ചാൽ ഗുരുതരമായ പരിസ്ഥിതി ആഘാതത്തിന് വഴിയൊരുക്കുമെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഇതിന് കൃഷിക്ക് കായ്ഫലം കുറയും, അത് നശിക്കുന്നൊരവസ്ഥയുണ്ടാവും. അതൊന്ന്. രണ്ടാമത് പൊടി ഏറ്റവും കൂടുതൽ വരുന്ന തലമുറയിൽ കുട്ടികൾക്കാണെങ്കിൽ തന്നെ ശ്വാസകോശത്തിൽ അർബുദം ഉണ്ടാക്കുന്നതാണ് അറിയുന്ന ആളുകളൊക്കെ പറയുന്നത്. അത് ഏറ്റവും വലിയൊരു മാരകമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൂടാതെ തന്നെ പ്രദേശവാസികൾക്ക് ഏറ്റവും കൂടുതൽ കല്ല് ഉരുണ്ട് വന്നാൽ ഭയങ്കര നാശമാണ്. കല്ല് ഉരുണ്ട് വന്ന് വീടുകളൊക്കെ നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാവും. വെടിപൊട്ടുമ്പോൾ വീടുകൾ വിള്ളൽ വരുന്നൊരവസ്ഥയുണ്ടാവും. അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ക്വാറിനെ കൊണ്ട് വരാനുണ്ട്. അത് മാത്രമല്ല കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടാത്തൊരു ഏരിയയാണ്. നമ്മൾ കിലോമീറ്റർ അകലെ നിന്നാണ് പൈപ്പ് ഇട്ടിട്ട് ഇതിലേക്ക് ഇവിടത്തേക്ക് വെള്ളം കൊണ്ടുവരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ കിണർ മാത്രമാണ് ഈ അടുത്ത ഏരിയയിലുള്ളത്. അപ്പം ആ കിണറ്റിലെ വെള്ളം കൂടി പറ്റിപ്പോകുന്നൊരവസ്ഥ, വെടിപൊട്ടുമ്പോൾ അടിയിലേക്ക് വലിഞ്ഞു പോകുന്നൊരവസ്ഥ ഉണ്ടാവും. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വിഷയത്തിൽ റിപ്പോർട്ട് നൽകാൻ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയിടിഞ്ഞ് ഞങ്ങളുടെ നാടില്ലാതാകാൻ അനുവദിക്കില്ല. ക്വാറി തുടങ്ങാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയും. ക്വാറിക്കെതിരെ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകാനുമാണ് ഇവരുടെ തീരുമാനം. സമരം എങ്ങനെയാണെങ്കിലും നമ്മൾ എങ്ങനെയാണെങ്കിലും നിയമപരമായിട്ടും മുമ്പോട്ട് പോകാൻ തന്നെയാണ്. അതല്ലാതെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലല്ല ഞങ്ങൾ സമരമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന് ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എന്നുള്ള യാതൊരു സംശയവും വേണ്ട. ഇ ടി വി ഭാരത്, കാസർഗോഡ്.